യത്തുലുൽമ എന്ന മഹിതമായ ആദർശ പ്രസ്ഥാനം. ആ ആദർശ പ്രസ്ഥാനത്തിന്റെ കീഴിൽ ഇവിടെ ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് എന്ന മഹാ ഒരു വിദ്യാഭ്യാസ പ്രസ്ഥാനം ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 9000 ചില്ലാന മദ്രസകളുണ്ട്, 10000-ത്തോടടുത്ത് നിൽക്കുന്ന മദ്രസകളുണ്ട്. ഈ മദ്രസാ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ഈ വിദ്യാഭ്യാസ വിങ്ങിനെ കൊച്ചാക്കാൻ വേണ്ടി, മോശമാക്കാൻ വേണ്ടി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ കോഴിക്കോട് നടത്തിയ പ്രസംഗത്തിൽ നമുക്ക് വല്ലാതെ വേദന ഉണ്ടായിട്ടുണ്ട്. എന്താ വിശ്വവരങ്ങള്? അവർക്ക് വിദ്യാഭ്യാസ വിങ്ങുണ്ട് ഇവിടെ എന്നവർ പറയുന്നു. സുന്നി വിദ്യാഭ്യാസ ബോർഡ്, ആ വിദ്യാഭ്യാസ ബോർഡിന് 7 ഭാഷകളിൽ ഇന്ത്യ രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തും മദ്രസകൾ വ്യാപിച്ചു കിടക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നതോട് കൂടെ നമ്മളൊന്ന് പൊച്ചാച്ചാല് നമുക്ക് വലിയ സങ്കടമുണ്ട്. അങ്ങനെ വരുമ്പോ അവനുള്ള സത്യം എന്താന്ന് നമ്മൾ പറയണമല്ലോ. അയാളെന്ന് പറയാം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ മുഴുവൻ അഗ്നി പരീക്ഷണങ്ങൾക്കും വിധേയമാക്കപ്പെട്ടുകൊണ്ട് ദീനുലിസ്ലാം ഇവിടെ നിലനിന്നു, സുന്നത്ത് ജമാഅത്ത് നിലനിന്നു. ആ നിലക്ക് തന്നെ നിങ്ങളോടും പറയാനുള്ളത്, എന്തെങ്കിലും അവിടുന്ന് കേൾക്കുമ്പോ നമ്മുടെ സംഘടന ഇന്ന് അൽഹംദുലില്ല ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബുഖാരി വയസ്സിൽ നീട്ടിക്കൊടുക്കട്ടെ, ആഫിയത്തോടെ സുഖത്തോടെ നീട്ടിക്കൊടുക്കുമാറാകട്ടെ. ആ മഹാനുപതികളുടെ നേതൃത്വത്തിലുള്ള സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇന്ന് വളരെ നല്ല നിലയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യ രാജ്യത്ത് മുഴുവനും ആ സംഘടന വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ആ അതിന്റെ കീഴിലുള്ള സുന്നി വിദ്യാഭ്യാസ ബോർഡ് അൽഹംദുലില്ല 7 ഭാഷയിൽ നമ്മുടെ ബോർഡിന്റെ പുസ്തകമുണ്ട്. എന്താ അദ്ദേഹം പറഞ്ഞത്? സുന്നി വിദ്യാഭ്യാസ ബോർഡിന് 7 ഭാഷയിൽ പുസ്തകങ്ങളുണ്ട്. ആയിക്കോട്ടെ, അവനാന്റെ വലിപ്പം അവനാൻ തന്നെയല്ല പറയേണ്ടത്, അവനാന്റെ വലിപ്പം അവനാനാ പറയേണ്ടത്. അത് പറഞ്ഞയാൾ നിർത്തിയിരുന്നെങ്കിൽ നമുക്ക് സങ്കടമില്ല. പിന്നെ പറഞ്ഞത് നമുക്ക് വലിയ വിഷമുണ്ട്. മറ്റുള്ള ബോർഡുകാർക്കൊക്കെ ഒറ്റ ഭാഷയിൽ മാത്രമും അത് തന്നെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. മറ്റുള്ള ഭാഷകൾ എന്ന് പറഞ്ഞാൽ ഒമീർ കൊടുക്കാൻ മടങ്ങണം. നമുക്കറിയാം ഇസ്ലാമിന്റെ വിദ്യാഭ്യാസ ബോർഡിനെ കൊച്ചാക്കാൻ വേണ്ടി അതിനൊരു ഭാഷയിൽ അതിനെ കേരളത്തിൽ മാത്രമേ പുസ്തകമുള്ളൂ എന്ന് പറയുമ്പോ ആ പ്രസംഗം കേട്ട ആളുകളും കേൾക്കുന്നതെന്ന് മനസ്സിലാക്കൂ. ഇത് ശരിയാണ് മനസ്സിലാക്കുമല്ലോ. അതുകൊണ്ട് അത് തെറ്റാണെന്നും ഇസ്ലാമിന്റെ വിദ്യാഭ്യാസ ബോർഡിനും 7 ഭാഷയിൽ പുസ്തകമുണ്ട് എന്ന് തെളിയിക്കേണ്ട ബാധ്യത അതിന്റെ എളിയ പ്രവർത്തകർ എന്ന നിലയ്ക്ക് നമ്മൾക്കുണ്ടായത് കൊണ്ട് നമ്മൾ അത് തെളിയിക്കാൻ വേണ്ടി നിർബന്ധിതരായത് കൊണ്ട് മാത്രം സാന്ദർഭികമായി സദസ്സിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അതേസമയത്ത് സുന്നി വിദ്യാഭ്യാസ ബോർഡിന് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ സുന്നി വിദ്യാഭ്യാസ ബോർഡിന് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ 7 ഭാഷയിൽ പുസ്തകമുണ്ട്. ഞങ്ങൾക്കും പറയാനുള്ളത് എന്താ നിങ്ങള്, ഇത് ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ 1 ഭാഷയിലെ പുസ്തകമാണെന്ന് നുണ പറയരുത്. SKIMVB ബോർഡ് സംസ്ഥാനം ചേളാരവിയോ തേഞ്ഞിപ്പുറ മലപ്പുറം ജില്ല, ഇത് ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ 1 ഭാഷയിലെ പുസ്തകമാണ്. ഞമ്മക്ക് ഇല്ലാന്നല്ലേ മൂപ്പര് പറഞ്ഞത്? എന്നാ അദ്ദേഹം തന്നെ പറയട്ടെ ഇത് ഏതാ ഭാഷ. ഉസ്താദ് പറയട്ടെ. മലയാളം ആർക്കും പരിശോധിക്കാവുന്നതാണ്. ഇത് ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ 2-ാമത്തെ ഭാഷയിലെ പുസ്തകമാണ്. ഇത് ഏതാ ഭാഷ ഉസ്താദ് എന്ന് പറയട്ടെ. അറബി മലയാളം. ഇത് നുണ വരുമ്പോ പറഞ്ഞോനെ കൊണ്ട് തന്നെ പറയട്ടെ. ഇത് ഇസ്ലാമത വിദ്യാഭ്യാസം ആർക്കും പരിശോധിക്കട്ടോ. ഇത് ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ 3-ാമത്തെ ഭാഷയിലെ പുസ്തകമാണ്. ഇത് ഏതാ ഭാഷ ഉസ്താദ്? ഇംഗ്ലീഷ്. നമ്മളോടെ കണിലേ, ഇത് ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡിന്റെ 2-ാമത്തെ ഭാഷയിലെ പുസ്തകമാണ്. ഇത് ഏതാ ഭാഷ ഉസ്താദ് എന്ന് പറയട്ടെ. തമിഴ്. ഇത് ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡിന്റെ 2-ാമത്തെ ഭാഷയിലെ പുസ്തകമാണ്. ഇത് ഏതാ ഭാഷ ഉസ്താദ് എന്ന് പറയട്ടെ. കന്നഡ. കന്നഡ. ആ നമുക്കുണ്ടല്ലേ. ഇത് ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ 6-ാമത്തെ ഭാഷയിലെ പുസ്തകമാണ്. ഇത് ഏതാ ഭാഷ ഉസ്താദ് എന്ന് പറയട്ടെ. ഉറുദു. ഉറുദു. ഇത് ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ 7-ാമത്തെ ഭാഷയിലെ പുസ്തകമാണ്. ഇത് ഏതാ ഭാഷ ഉസ്താദ് എന്ന് പറയട്ടെ. അറബി. അങ്ങനെ 7 ഭാഷയിൽ ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ പുസ്തകങ്ങളുണ്ട്. ഇല്ല എന്ന് നിങ്ങൾ പച്ചക്കള് പറഞ്ഞതാണ്. അങ്ങനെ കളവ് പറയാൻ പാടില്ല. എനിക്ക് കുറച്ച് പറയാണ്ടത് ഉസ്താദ് പറയാം.
ഇങ്ങനെ ഏഴ് ഭാഷയിൽ നമ്മുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ പുസ്തകമുണ്ട്. അങ്ങനെ ഏഴ് ഭാഷയിൽ നമ്മുടെ വിദ്യാഭ്യാസ ബോർഡ്, ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡിന്റെ പുസ്തകങ്ങളുണ്ട്. ഇന്ത്യ രാജ്യത്ത് മുഴുവനും അത് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ രാജ്യത്ത് നിന്നല്ല, ഇന്ത്യ രാജ്യത്തിന് പുറത്തും അത് വ്യാപിച്ചിട്ടുണ്ട്. തിരക്കിനിടെ കണ്ടിട്ടുണ്ടാവില്ല, അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. നടന്നുകൊണ്ടിരുന്നാ പോലും നടന്നുകൊണ്ടേ ഇരിക്കേണ്ടതാണ്. കാരണം വിദ്യാഭ്യാസ ബോർഡാണല്ലോ ഇതെല്ലാം കണ്ട് കണ്ണുക്കടിയുണ്ടായ കൗമ്, ഇതെല്ലാം കണ്ട് കണ്ണുക്കടിയുണ്ടായ കാന്തപുരത്തിന്റെ നേതൃത്വത്തിലുള്ള കൗമ് പച്ചക്കളവ് പറഞ്ഞ് സമുദായത്തിൽ ചിത്രതയും ഭിന്നിപ്പും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ തിരിച്ചറിയണമെന്നാണ് ഈ സമയത്ത് പറയാനുള്ളത്. ഒരുപാട് വിഷയങ്ങൾ നമ്മൾക്ക് ഇവിടെ പറയാനുണ്ട്. ഞാൻ അടുത്തത്തിലേക്കൊന്ന് കൂടുതൽ കടന്നു പോകുന്നില്ല. ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കണം. മാത്രമല്ല, ഇവർ പറഞ്ഞ മറ്റൊരു കളവ് കളവ് പറയുന്നത് എന്നവർ പറഞ്ഞ മറ്റൊരു കളവ് പറയുന്നത് ഇവിടെ മംഗലാപുരം